നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ഉയർന്ന ഹലാൽ വിദേശ പ്രചരണങ്ങളിൽ പ്രതികരിച്ച് ബിജെപി നേതാവ് സന്ദീപ് വാര്യർ, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും പരസ്പര സാമ്പത്തിക ഉപരോധം നടത്തി ഈ നാട്ടിൽ ജീവിക്കാനാവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ഹലാൽ വിഷയത്തിൽ കെ സുരേന്ദ്രനടക്കമുള്ള ബിജെപി നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ്. ഈ അഭിപ്രായം തന്റെ വ്യക്തിപരമായ നിരീക്ഷണമാണെന്ന് സന്ദീപ് വാര്യർ പറയുന്നു. ഒരു സ്ഥാപനം തകർക്കാൻ നിങ്ങൾക്കൊരു നിമിഷത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് മതിയാകും, എന്നാൽ ഒരു സ്ഥാപനം തകർന്നാൽ പട്ടിണിയില്ലാവുന്നത് എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യരാകുമെന്ന് സന്ദീപ് കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വ്യക്തിപരമായ ഒരു നിരീക്ഷണം മുന്നോട്ട് വയ്ക്കട്ടെ. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ നാട്ടിൽ ജീവിക്കാനാവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. മുസൽമാന്റെ സ്ഥാപനത്തിനും ഹിന്ദുവും ഹിന്ദുവിന്റെ സ്ഥാപനത്തിൽ മുസൽമാനും ജോലി ചെയ്യുന്നുണ്ട്. അവരെ സ്ഥാപനങ്ങൾ തകർക്കാൻ നിങ്ങൾക്കൊരു നിമിഷത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് മതിയാകും, എന്നാൽ ഒരു സ്ഥാപനം തകർന്നാൽ പട്ടിണിയിലാവുന്നത് എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യരാവും. ആ സ്ഥാപനത്തിലെ ഉപഭോക്താക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ, അവിടേക്ക് പച്ചക്കറി നൽകിയിരുന്ന വ്യാപാരി, പാൽ വിറ്റിരുന്ന ക്ഷീരകർഷകൻ, പത്രവിതരണം നടത്തിയിരുന്ന ഏജന്റ്, ഇവരൊക്കെ ഒരേ സമുദായക്കാരാണ് എന്നുണ്ടോ? അല്ല. അവരിൽ രാമനും റഹീമും ജോസഫും ഒക്കെ ഉണ്ടാകും. ഓരോ സ്ഥാപനവും കെട്ടിപ്പടുത്തുന്നതിന് പിന്നിൽ എത്ര കാലത്തെ അധ്വാനവും പ്രയത്നവും ഉണ്ടാവും? ഉത്തരവാദിത്തമില്ലാത്ത ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിൽ തകരുന്നത് ഒരു മനുഷ്യായുസിന്റെ പ്രയത്നമാകാം. ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതെല്ലാവരും ഓർക്കണം. ഓർത്താൽ നല്ലത്. ഇന്ത്യൻ സൈനികർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്ന ചെറുതുരുത്തിയിലെ അബ്ദുൾ സലാമിക്കയുടെ ഹോട്ടൽ കഫേ മക്കാനെ ഇതേ പേജിലുള്ള ലോകത്തിന് പരിചയപ്പെടുത്തിയ എനിക്ക് ഇങ്ങനെ പറയാനാവൂ: വികാരമല്ല, വിവേകമാകണം മുന്നോട്ട് നയിക്കേണ്ടത്. സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഹലാൽ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്നും വ്യത്യസ്തമാണ് സന്ദീപ് വാര്യരുടേത്. അതേസമയം തന്നെ സന്ദീപ് വാര്യരുടെ അഭിപ്രായത്തെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. സന്ദീപ് വാര്യരുടെ പേജ് ആരെങ്കിലും ഹാക്ക് ചെയ്തതാണോ? സന്ദീപ് വാര്യർ തന്നെയാണെങ്കിൽ നന്ദി, 1000 നന്ദി എന്നാണ് അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ കമന്റായി കുറിച്ചത്. സന്ദീപ് വാര്യരുടെ അഭിപ്രായത്തെ പിന്തുണച്ച് മറ്റു ചിലരും രംഗത്തെത്തിയിട്ടുണ്ട്. സന്ദീപ് പറഞ്ഞത് വളരെ ശരിയാണെന്ന അഭിപ്രായമാണ് പലർക്കുമുള്ളത്. ഇവിടെ കൊറോണ വന്നു, എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണ്. കച്ചവടക്കാർ പലരും പൂട്ടിപ്പോയി. ചിലരൊക്കെ കടം കയറി മുടിഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുമെന്ന് കരുതിയിരിക്കുകയാണെന്നും ചിലർ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.